ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹംട ഗ്രാഫിക്സ്. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ വാട്സപ്പിൽ വന്ന രണ്ട് അപ്ഡേറ്റുകളെ പറ്റിയാണ് നോക്കാൻ പോകുന്നത്. വാട്സപ്പിന്റെ ബീറ്റാ വെർഷൻ ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തിട്ട് നോക്കുക. അപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്ന രണ്ട് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടായിരിക്കും. അപ്പം ആ അപ്ഡേറ്റിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഉണ്ട് തന്നെ മനസ്സിലാക്കാം. വാട്സപ്പിലെ ആദ്യം വന്ന അപ്ഡേറ്റ് ആണ് ഫേവറേറ്റ് കോൾ ടാബ് എന്നത്. അതായത് വാട്സപ്പിലൂടെ നമുക്ക് കോളുകൾ ചെയ്യാൻ സാധിക്കും എന്നറിയാലോ. അപ്പോൾ ഈ കോളുകൾ സ്ഥിരം നിങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, അതായത് വാട്സപ്പ് കോള് സ്ഥിരം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഇത്. അതായത് നിങ്ങൾ എപ്പോഴും എപ്പോഴും കോൾ ചെയ്യുന്ന ആ ഒരു വ്യക്തിയെ ഏതോ ആ ഒരു വ്യക്തിയെ നമുക്ക് ആഡ് ടു ഫേവററ്റിൽ ആക്കി വെക്കാൻ സാധിക്കുന്നതാണ്. അത്തരത്തിൽ ആഡ് ടു ഫേവററ്റ് ആക്കി വെക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയെ കോൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ആ ഒരു വ്യക്തിയെ പെട്ടെന്ന് കോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം നിങ്ങൾ ആഡ് ടു ഫേവററ്റിലാക്കി ഇടുന്ന കോണ്ടാക്റ്റുകൾ ഇവിടെ ഫേവററ്റ് എന്ന് പറയുന്ന സെക്ഷനകത്ത് വരുന്നതായിരിക്കും. അല്ലാതെ ബാക്കിയുള്ള കോണ്ടാക്റ്റുകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ സ്ഥിരം കോൾ ചെയ്യുന്ന വ്യക്തികളെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഫേവററ്റ് എന്ന സെക്ഷനകത്ത് ആഡ് ചെയ്തിടാന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും കോൾ ചെയ്യാൻ നേരത്ത് ആ ഇവിടെ ആയിട്ട് മുമ്പിലായിട്ട് വന്നു തന്നെ കിടക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ആ ഒരു വ്യക്തിയെ കോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള അടിപൊളി ഒരു അപ്ഡേറ്റ് ഇപ്പോൾ വാട്സപ്പിൽ വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ ബീറ്റാ വെർഷൻ ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കുക, ചിലപ്പോൾ നിങ്ങൾക്കും ഈ ഒരു അപ്ഡേറ്റ് ലഭിച്ചെന്നിരിക്കാം. രണ്ടാമത്തെ അപ്ഡേറ്റ് ആണ് മീഡിയ അപ്ലോഡ് ക്വാളിറ്റി എന്നത്. അതായത് നമുക്കറിയാം വാട്സപ്പിലൂടെ നമുക്ക് മീഡിയാസ് ഒക്കെ സെൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതായത് നമ്മൾ ഏതെങ്കിലും വീഡിയോസോ ഫോട്ടോസോ ഒക്കെ സെൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി നമുക്ക് ഇനി മുതൽ സെറ്റ് ചെയ്ത് വെക്കാൻ സാധിക്കുന്നതാണ്. ഹൈ ക്വാളിറ്റിയിലായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനായിട്ട് സെറ്റിംഗ് ഓപ്പൺ ചെയ്യാം. അവിടെ സ്റ്റോറേജ് ആൻഡ് ഡേറ്റ എന്നതിൽ മീഡിയ അപ്ലോഡ് ക്വാളിറ്റി എന്ന് പറയുന്ന പുതിയൊരു ഓപ്ഷൻ വന്നിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. മീഡിയ അപ്ലോഡ് ക്വാളിറ്റി എന്നത് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഇവിടെ രണ്ട് ഓപ്ഷനുകൾ കാണാൻ സാധിക്കും. ഒന്ന് സ്റ്റാൻഡേർഡ് ക്വാളിറ്റി, അതുപോലെ എച്ച് ഡി ക്വാളിറ്റി എന്നത്. അതാണ് നമ്മൾ വാട്സപ്പിലൂടെ ഇതുപോലെ മീഡിയാസ് ഒക്കെ സെൻഡ് ചെയ്യുമ്പോൾ അത് ക്വാളിറ്റി കമ്മിയായിട്ട്, അതായത് നമ്മുടെ വാട്സപ്പ് തന്നെ അതിൻ്റെ ക്വാളിറ്റി കംപ്രസ് ചെയ്തിട്ടാണ് സെൻഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിൽ ഏത് തരത്തിൽ വേണം നമ്മുടെ സെൻഡ് ചെയ്യുന്ന മീഡിയയുടെ ക്വാളിറ്റി എന്ന് നമുക്ക് തന്നെ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ എച്ച് ഡി ക്വാളിറ്റിയാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആർക്ക് എപ്പം ഇതുപോലെ ഏതെങ്കിലും മീഡിയാസ് ഒക്കെ സെൻഡ് ചെയ്യാന്നുണ്ടെങ്കിൽ, അതായത് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ സെൻഡ് ചെയ്യാന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി എപ്പോഴും ഹൈ ക്വാളിറ്റി തന്നെ ആയിരിക്കും. അത് കംപ്രസ് ചെയ്യാതായിരിക്കും ആ വീഡിയോസ് അല്ലെങ്കിൽ ഫോട്ടോസ് നമ്മുടെ ഫ്രണ്ട്സിന് വാട്സപ്പ് അയച്ചു കൊടുക്കുന്നത്. സാധാരണ നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ ക്വാളിറ്റിയൊക്കെ കംപ്രസ് ചെയ്തിട്ടായിരുന്നു വാട്സപ്പ് അയച്ചുകൊണ്ടിരുന്നത്. ഇനി അത് ചെയ്യത്തില്ല. നമ്മൾ സെറ്റ് ചെയ്യുന്ന ഏത് അതായിരിക്കും വാട്സപ്പ് അനുസരിക്കുന്നത്. അപ്പം ഇവിടെ നിങ്ങൾക്ക് എച്ച് ഡി ക്വാളിറ്റി ആണ് ചൂസ് ചെയ്യേണ്ട ആവശ്യമെങ്കിൽ അത് ചൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ഇതുപോലെ എച്ച് ഡി ക്വാളിറ്റി ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ സെൻഡ് ചെയ്യുമ്പോൾ അതിന് സമയമെടുക്കും, സ്ലോവർ ആയിട്ടായിരിക്കും സെൻഡ് ആവുന്നത്, അതുപോലെ ലാർജ് ആയി ഫയലായിരിക്കും അത് എന്നൊക്കെ ഉള്ളത് ഇവിടെ എടുത്തു പറയുന്നുണ്ട്. അതുപോലെ സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ആണെന്നുണ്ടെങ്കിൽ ആ ഒരു മീഡിയ പെട്ടെന്ന് സെൻഡ് ആവുന്നതായിരിക്കും, അതുപോലെ സ്മോൾ ഫയലായിരിക്കും എന്നൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കിവിടെ നിന്ന് ചൂസ് ചെയ്യാം. ഹൈ ക്വാളിറ്റീസ് ആയിട്ടുള്ള മീഡിയസ് തന്നെ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ സെൻഡ് ചെയ്യുന്ന ആ ഒരു വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ ഹൈ ക്വാളിറ്റി ആയിരിക്കണം എന്ന് നിങ്ങൾക്ക് നിർബന്ധമുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സെറ്റിംഗ് ഒന്ന് എനേബിൾ ചെയ്യുക. ഈ ഒരു സെറ്റിംഗ് എനേബിൾ ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ചെയ്യുന്ന ആ ഒരു ഫയലും ക്വാളിറ്റി ആയിട്ടുള്ള ഫയൽ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പം ഈ രണ്ട് അപ്ഡേറ്റ് ഇപ്പോൾ വാട്സപ്പിൻ്റെ ബീറ്റാ വെർഷൻ ലഭ്യമാണ്. ബീറ്റാ വെർഷൻ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കുക, ചിലപ്പോൾ നിങ്ങൾക്കും ഈ ഒരു അപ്ഡേറ്റ് ലഭിച്ചെന്നിരിക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും ബൈ ബൈ.